പ്രകേഷ് നമ്മൾ മറയേണ്ടത് എത്തിരിക്കുകയാണ്. നമ്മൾ ഇതാ റോഡിൻ്റെ റോഡിക്ക് ചെറിയ വഴി കാണുന്നുണ്ട്. ഇനി നമ്മൾ കയറിയത് മെയിൻ എൻട്രൻസ് ഉള്ളത്. അപ്പോൾ നമ്മളിതാ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഒരുപാട് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ടാണ്. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ നിൽക്കണോ? ബോട്ടിൽ കയറാൻ പറ്റുമോ? ബോട്ടിൽ കയറാൻ പറ്റുമോ? ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ പൈസകളാണ് ഇവിടെ കാണുന്നത്. ബോട്ടിൻ്റെ സർവീസും കാണാം. ബോട്ടിൻ്റെ സർവീസിൻ്റെ സ്ഥലം ഇവിടെയാണ്. നമുക്ക് കുറച്ചും കയ്യിൽ കയറുന്നുണ്ട്. എന്താ സംഭവം ഉണ്ടല്ലോ. ഇതാണ് ബോട്ട് സർവീസിൻ്റെ മെയിനൊക്കെ സ്ഥലം. എന്താല്ലേ വെള്ളം കയറി നോക്കി. ഇപ്പൊ പാലത്തിന്റെ മേലെ കയറിയിട്ട് നമ്മൾ നിൽക്കണത്. അതിന്റെ മേലെ അടിപൊളി കാഴ്ച കാണും. നല്ല മഴയാണ്. മഴ കൊണ്ടിട്ട് നടക്കണത്. ബോട്ടുകളൊക്കെ കാണുന്ന കാഴ്ചകളാണ്. സർവീസിങ് ഒരുപാടുണ്ട് ഇവിടെ. ആ സൈഡിൽ കൂടെ ഉണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ട്. ഗൈസ് ഒരുപാട് വ്യത്യസ്ത ബോട്ടുകളാണ് ഇവിടെ കാണുന്നത്. ചെറുതും നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുമോ? കടക്കാൻ പറ്റുമോ കാണാൻ വേണ്ടിട്ട്? പോയോക്കോ. ടൈമിങ് ഒക്കെ ഉണ്ട്. ടൈമിങ് ഓർത്തുണ്ട്. ഹൗസ് ബോട്ടിൻ്റെ ഒരു സർവീസിങ് ഉണ്ട് ഇവിടെ. പല തരത്തിലുള്ള ബോട്ടുകളാണ് ഉള്ളത്. ചെറുതും വലുതും. ഇത് സ്പീഡ് ബോട്ടത് എത്ര അടുത്ത് ആദ്യമായിട്ട് കാണുന്നത്? നമ്മൾ സിനിമയിലെ കാണും. സിനിമയിലൊക്കെ കാണാം. ഇതൊക്കെയാണ് ഗൈസ് സ്പീഡ് ബോട്ടിൻ്റെ കാണാം. അധികം വെയിറ്റൊന്നും ഇല്ല കാണാൻ പോകുന്നത്. ഇതാണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ബോട്ടാണ് ഇവിടെ കാണുന്നത്. ചെറിയ ഒരുപാട് ബോട്ടുകളുണ്ട് ഇവിടെ. ഇത് മറ്റേ ഫുഡൊക്കെ ഉണ്ടാവണതല്ലേ ഇല്ലേ? എല്ലാ സെറ്റപ്പും മീൻ പിടിച്ച് സെറ്റപ്പ് ആണ്. സ്പീഡ് ബോട്ട് വിവിധ ബോട്ടുകളുടെ ചാർജാണ് കാണുന്നത്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ കാഴ്ച കണ്ട് നടക്കണം. മഴ എപ്പോഴും മാറിയിട്ടൊന്നുമില്ല. മഴ തന്നെ നടക്കണത്. ായിക്ക് പോണു. ചിലപ്പോ ഇതിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് കളയേണ്ടി വന്നാലും കട്ടിങ് ഒന്നും വരില്ലല്ലോ. ബോട്ട് സർവീസിന് ഒരുപാട് ആവശ്യം വന്നു. ആന എടുക്കണം വിറ്റിയതില്ലേ? എന്തിന്റെ ആന കട്ടപ്പളേ
ഏതാണ് ഉടുക്കത്തെ മഴയാണ് ഇപ്പോൾ. മഴയത്ത് നല്ല തിരക്കൊക്കെയാണ് ഇവിടെ. അതെ, കാഴ്ചകളും ഉണ്ടൊക്കെ നടക്കണം. ഇത് അത്യാവശ്യം നല്ല വലിയ ബോട്ടല്ലേ, ഏസിയൊക്കെ ഉള്ളൊരു ബോട്ടാണ്. ബോട്ടില് ഏസി ഫുൾ സെറ്റപ്പാണ് ഈ ബോട്ട്. രണ്ട് ബോട്ട് അവിടെ സർവീസ് നടത്തണം. വേറൊരു ബോട്ടാണത്, അത്യാവശ്യം വലിപ്പുള്ളൊരു ബോട്ടാണ്. കോസ്റ്റ്ലി സാധനം ഉണ്ട്, ചാർജൊക്കെ ഭയങ്കര കൂടുതലാണ്. തിരക്കാണ് കാണുന്നത്. നമ്മളിപ്പോൾ ജംഗാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ വണ്ടികളും ഇതൊക്കെ കൊണ്ടുപോകണ ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ വേറെ പെണ്ണാട്ട കണ്ട് പോയിട്ടില്ല. ബോട്ടുകളൊക്കെ പല ചാർജറാണ് ഇവിടെ. മഴ നല്ല മഴ തന്നെയാണ്, മഴ പോയിട്ടൊന്നുമില്ല. മഴയത്തിനാണ് കാഴ്ചകളൊക്കെ കാണുന്നത് തന്നെ. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിരിക്കുകയാണ്. ഇയർഫോൺ കഴിക്കുന്നത് ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്ത പരിപാടി. ഇപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും. ഇപ്പം മഴ എപ്പോഴും വിട്ടുപോയിട്ടൊന്നുമില്ല. അപ്പം മഴ തന്നെയാണ് കാണാനുള്ളത്. അവിടെ ഒരു ബോട്ട് സർവീസ് എങ്ങനെ ഉണ്ട്? അപ്പം അധികം ആൾക്കാരൊന്നും അതിൽ കയറുന്നില്ല. എന്നാലും അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട്. ഫുൾ സേഫ്റ്റി ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സംഭവമൊക്കെ നോക്കുന്നുണ്ട്. ഗൈസ് നമ്മൾ കാഴ്ച കണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. മഴ എപ്പോഴും വിട്ടുപോയിട്ടില്ല. ഇതൊരു വ്യൂ പോയിന്റ് ആണ് കാണാൻ പോകുന്നത്. കത്തപ്പുറത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു പോയി നോക്കാം. ഇവിടെ വരെ വന്നിട്ട് ഞാൻ അതിൻ്റെ അപ്പുറത്ത് ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിലോ? അന്ന് ഇതേപോലെ ആയിരുന്നു, തിരിച്ചു വന്നില്ല. അവസാനിച്ചില്ലേ, കഴിഞ്ഞില്ലേ? അവിടെ അപ്പുറത്ത് ഉണ്ടാവും ചിലപ്പോഴെങ്കിലും പോയി നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണം. ഏകദേശം ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നിപ്പോൾ. ഗൈസ് നമ്മളിപ്പോൾ കയറാന്ന് വെച്ചൊരു ബോട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതെന്താ സംഭവം? അല്ല, അതെന്താ സംഭവം? ഗൈസ് അതാണ് ഗവൺമെന്റ് ഒരു വാട്ടർ മെട്ടറിന് സംഭവം. റേറ്റ് കൂടുതലാണ്. ഗൈസ് അവിടെ ഇതുവരെ എൻട്രി ഉള്ളൂ, പിന്നെ അവിടെ ക്ലോസ് ആണ്. പിന്നെ തിരിച്ച് കാഴ്ച കണ്ടു നടക്കുന്നതാണ്. അപ്പോ കാഴ്ച കണ്ട് നടക്കുന്നതാണ്. ഇത്
അടിപൊളി കാഴ്ചകളാണ് കാണാൻ തന്നെ. അങ്ങനെ ആകെ പെട്ടുന്നായി. അപ്പൊ ഗൈസ് നമ്മൾ വീണ്ടും നടക്കുന്നതാണ്. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ കാഴ്ചകളുണ്ട് നടക്കുന്നതാണ്. മഴ ഏകദേശം നമ്മളാ ഉടനത കാഴ്ചകളുണ്ട്. ദേശമുണ്ടോ എൻ്റെ അറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഫോട്ടോ വെച്ചിട്ട് ഒരു കാഴ്ചകളാണ് ഞാൻ ഇനി കാണാൻ പോകുന്നത്. ഗൈസ് എൻ്റെ പച്ച കുട്ടുണ്ട് കംപ്ലീറ്റ് നനഞ്ഞിരിക്കുകയാണ്. നല്ല മഴയാണ് ഇവിടെ കഴിച്ചത്. ഈ കുട്ടപ്പുറത്തേക്ക് ഒരു ഫ്ലാറ്റ് കാണണം. അതിനുടമസ്ഥമാരില്ലേ? ഇതെന്താ പത്ത് പത്തൊമ്പത് വന്ന് നടന്ന കാഴ്ചനായിട്ട് നടക്കണം. അവിടെ ഒരു വലിയൊരു കപ്പൽ അവിടെ വന്നുണ്ടോ സൈഡില്. അത്യാവശ്യം അത്യാവശ്യം ദൂരത്താണ് കാണുന്നത്. വേറൊരു വെറൈറ്റി ട്രെയിനിൻ്റെ ഒരു ബോഗി പോലത്തെ ഒരു അടിപൊളി ബോട്ട്. അത്യാവശ്യം പഴക്കം എന്നുള്ള കപ്പലാണത്. അതിൻ്റെ ഒക്കെ വെള്ളത്തിനടിയിൽ താന്നു കിടക്കുകയാണ്.